Hi students, today we discuss a chapter, Voices from Chernobyl, the oral history of a nuclear disaster. Voices from Chernobyl is a powerful work which narrates the personal details of the stories. It begins with a brief account of the worst nuclear reactor accident in history occurred in Chernobyl. Voices from Chernobyl, the oral history of a nuclear disaster. I told you it is a work written by Svetlana Alexievich. Who is Svetlana Alexievich? Svetlana Alexievich is a Belarusian investigative journalist, an essayist, and oral historian who writes in Russian language. She was awarded the Nobel Prize for Literature in 2015. She is the first writer from Belarus to receive the Nobel Prize. Naam innu charcha cheyyunna oru paadam, oru chapter, Voices from Chernobyl, the oral history of a nuclear disaster എന്ന പേരിൽ സ്വെത്ലാന അലക്സേവിച്ച് എഴുതിയിട്ടുള്ള ഒരു വർക്കിൽ നിന്നും എടുക്കപ്പെട്ടിട്ടുള്ള ഒരു ഭാഗം മാത്രമാണ്. വോയിസസ് ഫ്രം ചെർനോബിൽ എന്ന ഈ സമാഹാരം സ്വെത്ലാന അലക്സേവിച്ച് എന്ന റഷ്യൻ എഴുത്തുകാരിയുടെ കൃതിയാണ്. 1997 അത് പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. ഇന്ന് ബെലാറസ് എന്ന് അറിയപ്പെടുന്ന രാജ്യം പഴയ സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായിരുന്നു. ഇറ്റ് ബിഗിൻസ് വിത്ത് എ ബ്രീഫ് അക്കൗണ്ട് ഓഫ് ദ ഇഫക്ട്സ് ഓൺ ബെലോറഷ്യ വേർ 2 മില്യൺ പീപ്പിൾ ലിവ് ഓൺ കണ്ടാമിനേറ്റഡ് ലാൻഡ്. 1986 ഏപ്രിൽ മാസം 26-ാം തീയതിയാണ് ചരിത്രത്തിലെ ഏറ്റവും രൂക്ഷതരമായ ന്യൂക്ലിയർ ആക്സിഡൻ്റ് സംഭവിക്കുന്നത്. ചരിത്രത്തിൽ ചെർണോബിൽ ദുരന്തം പോലെ തന്നെ വളരെ മാരകമായ ന്യൂക്ലിയർ ആക്സിഡൻ്റുകൾ ലോകത്തെമ്പാടും ഉണ്ടായിട്ടുണ്ട്. 1961 SL-1 ന്യൂക്ലിയർ ആക്സിഡൻ്റ്, അത് നടന്നത് അമേരിക്കയിലായിരുന്നു. 1966 എൻറിക്കോ ഫെർമി യൂണിറ്റ് 1 എന്ന് പറയുന്ന ദുരന്തവും നടന്നത് അമേരിക്കയിൽ തന്നെയായിരുന്നു. വീണ്ടും അമേരിക്കയിലെ 3 മൈൽ ഐലൻഡ് എന്ന് പറയുന്ന ഭാഗത്ത് 1978 ന്യൂക്ലിയർ ആക്സിഡൻ്റ് സംഭവിച്ചിട്ടുണ്ട്. ചെർണോബിൽ ദുരന്തം സംഭവിക്കുന്നത് 1986 ഏപ്രിൽ മാസം 26-ാം തീയതിയായിരുന്നു. ഇതുപോലെ തന്നെ 2011 സംഭവിച്ച ഫുക്കുഷിമ ജപ്പാനിലെ ഒരു സ്ഥലമാണ്. ഭൂകമ്പത്തെ തുടർന്ന് ഉണ്ടായിട്ടുള്ള ഒരു അപകടമാണ് ന്യൂക്ലിയർ പ്ലാന്റിന് സംഭവിച്ചത്. ഇതുപോലെ ചരിത്രത്തിൽ മനുഷ്യൻ അവൻ്റെ സുഖസൗകര്യങ്ങൾക്കും നേട്ടങ്ങൾക്കും വികസനത്തിനും വേണ്ടി ഉണ്ടാക്കി വച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവൻ്റെ തന്നെ ദുരന്തങ്ങൾക്ക് കാരണമായിത്തീരുന്നു എന്നതാണ് നമ്മെ ഈ പാഠം ഉണർത്തുന്നത്. 1986 ഏപ്രിൽ 26-ാം തീയതി സംഭവിച്ച ഈ ന്യൂക്ലിയർ ആക്സിഡൻ്റ് ഏറ്റവും രൂക്ഷതരമായ, ലോകചരിത്രത്തിൽ തന്നെ ഏറ്റവും രൂക്ഷതരമായ സംഭവമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ അത്യാഹിതത്തിന് ഇരയായിത്തീർന്ന ആയിരക്കണക്കിന് വരുന്ന ജനങ്ങളെ നേരിൽ കണ്ട് ഇൻ്റർവ്യൂ നടത്തി തയ്യാറാക്കിയതാണ് ഈ റിപ്പോർട്ട്. ഇത് ആദ്യം ഒരു പ്രസംഗമായും പിന്നീട് പുസ്തക രൂപത്തിലും പബ്ലിഷ് ചെയ്യപ്പെടുകയാണ് ഉണ്ടായത്. I told you it is an oral history offering first-hand accounts from those involved with or affected by the disaster. Vasily Ignatenko,
was a firefighter. He worked at Chernobyl. Lyudmila Ignatenko was the wife of Vasily Ignatenko. Vasily Ignatenko's ഭാര്യയാണ് ലുഡ്മില. വാസിലി ചെർണോബിൽ വാസിലി ഇഗ്നറ്റെങ്കോ എന്ന് പറയുന്നത് ചെർണോബിലെ ഒരു ഫയർ ഫൈറ്ററായിട്ട് ജോലി ചെയ്തു വരികയായിരുന്നു. ദ വർ ന്യൂലി വെഡഡ് കപ്പൽ. വൺ നൈറ്റ് ഷീ ഹാഡ് എ നോയ്സ്, സോ ഷീ ലുക്ക്ഡ് ഔട്ട് ദ വിൻഡോ ആൻഡ് സോ ഹെർ ഹസ്ബൻഡ് ഇൻഫോംഡ് ഹെർ there was a fire at the reactor. Tee pidichittundennum vaadil adachi kidannulu ennum paranju Vasily Lyudmilayodu yathra paranju irangi poi. Pinneedu pularcha 7 manikku Lyudmilaye thedi vanna vaartha thanda bharthavu adidarunamayi parikkettu aashupathriyilanenna nettippikkunna vruthanthamayirunnu. ഇത് കേൾക്കേണ്ട താമസം അവൾ ആശുപത്രിയിലേക്ക് ഓടി. ബട്ട് ഷീ വാസ് നോട്ട് അലൗഡ് ടു എൻ്റർ ദ ഹോസ്പിറ്റൽ. ദ പോലീസ് ഹാഡ് ഓൾറെഡി എൻസർക്കിൾഡ് ഇറ്റ്. ദ വർ നോട്ട് ലെറ്റിംഗ് എനി വൺ ത്രൂ എക്സെപ്റ്റ് ആംബുലൻസസ്. പോലീസുകാർ ജനങ്ങളോട് പറയുന്നുണ്ടായിരുന്നു, ദ ആംബുലൻസസ് ആർ റേഡിയോ ആക്റ്റീവ്, സ്റ്റേ അവേ. ദുരന്തത്തെ തുടർന്ന് റേഡിയേഷൻ ബാധിച്ചിരിക്കുന്ന ഒരവസ്ഥയിൽ ആംബുലൻസിൻ്റെ അടുത്ത് വന്ന് ആംബുലൻസിനെ സ്പർശിക്കുന്നത് പോലും അപകടമുണ്ടാക്കും. അതുകൊണ്ട് പോലീസുകാർ ജനങ്ങളോട് ആംബുലൻസിൻ്റെ ഭാഗത്തു നിന്നും മാറിപ്പോകൂ എന്ന് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ലുഡ്മില ആകപ്പാടെ തളർന്നുപോയി. ആ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ഡോക്ടറായ തൻ്റെ സുഹൃത്തിൻ്റെ അടുത്തേക്ക് ലുഡ്മില ഓടിച്ചെന്നു. She grabbed her white coat, crying, "Get her inside." 20 minutes later, Lyudmila ku thande bharthavine kaananulla anumathi labichu. But after the explosion, Vasily was all swollen and puffed up. She could barely see his eyes. Reactoril sambhavicha explosion kaaranam radiation prasarikkukayum adinte bhagamayi വളരെ ദാരുണമായി അദ്ദേഹത്തിന് പരിക്കേൽക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ശരീരമാസകലം വെന്തു. അദ്ദേഹത്തിൻ്റെ മുഖത്ത് കണ്ണുപോലും ഉണ്ടോ എന്ന് സംശയം തോന്നുന്ന രൂപത്തിൽ ആകപ്പാടെ നീര് വന്ന് വൂർത്ത് കെട്ടി. അത്രത്തോളം പരിതാപകരമായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസ്ഥ. ഹി ആൻഡ് ദ ആംബുലൻസ് ഇൻ വിച്ച് ഹി ലേ വേർ റേഡിയോ ആക്റ്റീവ്. അദ്ദേഹത്തെയും മറ്റു പരിക്കേറ്റ ആളുകളെയും അന്ന് രാത്രി തന്നെ വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി മോസ്കോവിലേക്ക് കൊണ്ടുപോവുകയാണുണ്ടായത്. മോസ്കോയിൽ വാസിലി ഇഗ്നറ്റെങ്കോയെ പ്രവേശിപ്പിച്ച ആശുപത്രി റേഡിയോളജിക്ക് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സ്ഥാപനമായിരുന്നു. ഇറ്റ് വാസ് എ സ്പെഷ്യൽ ഹോസ്പിറ്റൽ ഫോർ റേഡിയോളജി. പക്ഷേ ഗോഡ് വാണ്ട് ഹെർ, ലിസൺ, ഇഫ് യു സ്റ്റാർട്ട് ക്രൈയിങ് I will kick you out right away. No hugging or kissing. Don't even get near him. അകത്തോട്ട് കടത്തിവിട്ടെങ്കിലും ചില നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടാണ് അവൾ ലുഡ്മിലയെ അകത്ത് കയറാൻ അനുവദിച്ചത്. അവിടെ പോയി ഭർത്താവിനെ വാരിപ്പുണരാനോ ചുംബിക്കാനോ ശ്രമിക്കരുത്. അടുത്തു ചെല്ലാൻ പോലും മുതിരരുത്, സാഹസപ്പെടരുത് എന്നുള്ള നിർദ്ദേശം പറഞ്ഞുകൊണ്ടാണ് അഗ്വാഡ് അവളെ കടത്തിവിട്ടത്. ലുഡ്മിലക്ക് അനുവദിച്ച് തന്നത് അരമണിക്കൂർ സമയമായിരുന്നു. ലുഡ്മില ആ സമയത്ത് 6 months ഗർഭിണിയുമായിരുന്നു. You let her in that room inside the plastic touching him. Did you know she's pregnant? It's not true. What have you done? ഓരോ ദിവസവും ലുഡ്മില വാസിലിയെ കാണാൻ ആശുപത്രിയിൽ പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ 14 പിന്നിട്ടു. അദ്ദേഹത്തിൻ്റെ നില വളരെ വഷളായിക്കൊണ്ടിരുന്നു. ഹി വാസ് പ്രൊഡ്യൂസിങ് സ്റ്റൂൾ 25 to 30 times a day.
ഒരു ദിവസം തന്നെ 25 മുതൽ 30 തവണ വരെ വാസിലി വിസർജിച്ചു കൊണ്ടേയിരുന്നു വിത്ത് ബ്ലഡ് ആൻഡ് മ്യൂക്കസ്. പോരാത്തതിന് വാസിലിയുടെ ശരീരത്തിലുള്ള തൊലി വിണ്ടുകീറിത്തുടങ്ങുകയും ചെയ്തു. തലയിണയിൽ നിന്ന് വാസിലിയുടെ ശിരസ് ഒരൽപ്പം തെന്നി മാറുമ്പോഴേക്കും തലവെച്ചിരിക്കുന്ന ഭാഗത്തെ മുടി മുഴുവൻ പറിഞ്ഞ് തലയിണയിൽ പറ്റിപ്പിടിക്കുമായിരുന്നു. ഒരു രാത്രി വാസിലിയുടെ ആരോഗ്യ വിവരം തിരക്കാൻ ഹോസ്പിറ്റലിലേക്ക് ഫോൺ ചെയ്ത ലുഡ്മീലയോട് വാസിലി മരണപ്പെട്ടുവെന്ന വാർത്തയാണ് നേഴ്സ് പറഞ്ഞത്. ആശുപത്രിയിലേക്ക് ഓടിച്ചെല്ലുമ്പോൾ ലുഡ്മീല തൻ്റെ ഭർത്താവിന് വെള്ളവസ്ത്രം പുതപ്പിച്ച് കിടത്തിയിരിക്കുന്നതാണ് കണ്ടത്. അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര ചടങ്ങിൽ ആചാരപരമായി ചെയ്യാറുള്ള വസ്ത്രങ്ങൾ പോലും ധരിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. അദ്ദേഹത്തിന് ഷൂ പോലും ധരിപ്പിക്കാൻ സാധിച്ചില്ല. കാരണം ഷൂ ധരിപ്പിച്ചാൽ കാല് തന്നെ പറിഞ്ഞുപോരുന്ന ഒരവസ്ഥയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ശരീരം. പിന്നീട് ശവസംസ്കാരം കഴിഞ്ഞതിന് ശേഷം ലുഡ്മിലയെ അധികൃതർ അവളുടെ വീട്ടിലേക്ക് വിമാനത്തിൽ യാത്രയാക്കി. വീട്ടിലെത്തിയപ്പോൾ ലുഡ്മില ആകപ്പാടെ തളർന്നു. അറ്റ് ഹോം ഷീ ഫെൽ അസ്ലീപ്. ഷീ സ്ലെപ്റ്റ് ഫോർ 3 days. ഇറ്റ് വാസ് എ ടെറിബിൾ സ്ലീപ്. വീട്ടിലെത്തിയ ലുഡ്മില ബോധരഹിതയായി വീഴുകയും 3 ദിവസത്തോളം അവൾ വളരെ ഭീതിതമായിട്ടുള്ളൊരവസ്ഥയിലൂടെ കടന്നു പോവുകയും ചെയ്തു. പിന്നീട് 2 മാസങ്ങൾക്ക് ശേഷം വീണ്ടും അവൾക്ക് മോസ്കോയിലേക്ക് വരേണ്ടി വന്നു. 2 months later, she went back to Moscow. At that time, she was 23 years old. അവിടെ വെച്ചാണ് ലുഡ്മില ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയത്. ഭർത്താവ് വാസിലി നിർദ്ദേശിച്ച പേര് തന്നെ ലുഡ്മില കുഞ്ഞിന് നൽകി. നദാശങ്ക എന്നായിരുന്നു ആ കുഞ്ഞിന് പേരിട്ടത്. അംഗവൈകല്യങ്ങളില്ലാതെ തന്നെയാണ് കുഞ്ഞ് പ്രസവിക്കപ്പെട്ടതെങ്കിലും പക്ഷേ കുഞ്ഞിന് മാരകമായ കരൾ രോഗവും ഹൃദ്രോഗവും കുഞ്ഞിനുണ്ടായിരുന്നു. ലുഡ്മില നെയ്മഡ് ഹെർ ബേബി നദാശങ്ക ബിക്കോസ് വാസിലി ഹാഡ് ടോൾഡ് ഹെർ ബിഫോർ ഹിസ് ഡെത്ത് ടു ഗീവ് ദ ബേബി ദ നെയ്മ് നദാശങ്ക ഇഫ് ലുഡ്മില ഗീവ്സ് ബർത്ത് ടു എ ബേബി ഗേൾ. ബട്ട് ദ ബേബി ഡൈഡ് ബിക്കോസ് ഷീ ഹാഡ് ലിവർ സിറോസിസ് and also she had congenital heart disease. റേഡിയേഷൻ കാരണമായി അംഗവൈകല്യങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ തന്നെയും കൺജനിറ്റൽ ഹാർട്ട് ഡിസീസ് ജന്മനായുള്ള ഹൃദയരോഗത്തോടുകൂടിയാണ് കുഞ്ഞ് പിറന്നു വീണത്. പോരാത്തതിന് കുഞ്ഞിന് ലിവർ സിറോസിസ് എന്ന് പറയുന്ന രോഗവും ഉണ്ടായിരുന്നു. അങ്ങനെ അധികം താമസിയാതെ കുഞ്ഞ് മരണപ്പെട്ടു. ഭർത്താവും കുഞ്ഞുമെല്ലാം മരണപ്പെട്ടുപോയി. ലുഡ്മില തനിച്ചായി. ജീവിതത്തിൽ ഒറ്റപ്പെട്ടുപോയ ലുഡ്മിയെപ്പോലെ തന്നെ റേഡിയേഷൻ ബാധിച്ച് ലോകത്തിന് മുന്നിൽ വിറങ്ങലിച്ച് നിന്ന ഹതാശയരായ ഒരുപാട് മനുഷ്യരുടെ കഥനകഥകളാണ് ചെർണോബിൽ ദുരന്തം നമ്മോട് പറയുന്നത്. മരണമടഞ്ഞവരുടെയും അതിന് ഇരകളായിത്തീർന്ന് റേഡിയേഷൻ ബാധിച്ചതിനിരകളായിത്തീർന്ന അനേകായിരങ്ങളെയും പറ്റി ഇന്നും ചർച്ചകൾ നടക്കുന്നു. മരണപ്പെട്ടവരുടെയും അത് ബാധിച്ചവരുടെയുമെല്ലാം എണ്ണത്തിൽ ഇന്ന് ഒരുപാട് തർക്കങ്ങളും ഡിബേറ്റ്സുകളുമെല്ലാം നടക്കുന്നുണ്ട്. ഹൗവർ ദർ ഈസ് കൺസിഡറബിൾ ഡിബേറ്റ് കൺസേണിങ് ദ അക്യുറേറ്റ് നമ്പർ ഓഫ് പ്രൊജക്റ്റഡ് ഡെത്ത്സ് ഡ്യൂ ടു ദ ഡിസാസ്റ്റേഴ്സ്. ലോങ് ടേം ഡെത്ത് ഇഫക്ട്സ് റേഞ്ച് ഫ്രം 4,000 to 16,000 ഫോർ ദ മോസ്റ്റ് എക്സ്പോസ്ഡ് പീപ്പിൾ ഉക്രൈൻ, ബെലാറസ് ആൻഡ് റഷ്യ. റഷ്യയിലും ബെലാറസിലും ഉക്രൈനിലുമെല്ലാം ലഭിച്ചിട്ടുള്ള കണക്കനുസരിച്ച് ഇതിന് ഇരയായിത്തീർന്ന ആളുകളുടെ ലോങ് ടേം ഡെത്ത് 4,000 to 16,000 വരെയാണ്. എന്നാൽ മൊത്തം യൂറോപ്യൻ ഭൂഖണ്ഡം എടുക്കുന്ന സമയത്ത് ബട്ട് ഇൻ ടോട്ടൽ ഫോർ ഓൾ ദോസ് എക്സ്പോസ്ഡ് ഓൺ എൻ്റയർ കോണ്ടിനെൻ്റ് ഓഫ് യൂറോപ്പ് വിത്ത് ഫിഗേഴ്സ് ആസ് ഹൈ ആസ് 60,000 60,000-ന് മേലെ അത്രത്തോളം
വരുന്ന രൂപത്തിലാണ് യൂറോപ്യൻ കോണ്ടിനെൻറ്റിൽ തന്നെ, യൂറോപ്യൻ ഭൂഖണ്ഡത്തിൽ തന്നെ ഇത് ബാധിച്ചവരുടെ കണക്ക് സൂചിപ്പിക്കുന്നത്. വെൻ ഇൻക്ലൂഡിങ് ദ റിലേറ്റീവ്ലി മൈനർ ഇഫക്ട്സ് അറൗണ്ട് ദ ഗ്ലോബ്. ഇതാണ് ചെർണോബിൽ ദുരന്തം. ദുരന്തത്തെക്കുറിച്ച് സ്വത്ലേന അലക്സേവിച്ച് എ സോളിറ്ററി ഹ്യൂമൻ വോയ്സ് ദ ഓറൽ ഹിസ്റ്ററി ഓഫ് എ ന്യൂക്ലിയർ ഡിസാസ്റ്റർ എന്ന് പറയപ്പെടുന്ന പാഠത്തിലൂടെ നമുക്ക് പകർന്നു നൽകുന്ന അധ്യാപനം.